ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടെക്നിക്കൽ വീഡിയോയിൽ ഞാൻ ഇതുപോലത്തെ ഒരു ക്രിസ്മസ് ലൈറ്റ് ഷോ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവരും എൻ്റെ വീഡിയോ മുഴുവനായിട്ടും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വർക്കിലേക്ക് കടക്കാം. ഇന്നത്തെ പ്രോജക്റ്റിന് നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു ഡിവൈസാണ് അഡ്വിനോ യൂനോ. അഡ്വിനോ മേഗ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റും. അതിൽ ഔട്ട്പുട്ട് പിൻ കൂടുതലായിക്കോളും, അപ്പോൾ കൂടുതൽ ഡിവൈസ് കണക്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ആദ്യം തന്നെ പ്രോഗ്രാമിങ്ങിലേക്ക് കടക്കാം. ഇതാണ് അഡ്വിനോയിൽ ഉപയോഗിക്കുന്ന കോഡ്. ആദ്യം തന്നെ നമുക്ക് ഇതിനകത്ത് ചാനൽ കൗണ്ട് കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് അഡ്വിനോൻ്റെ ഔട്ട്പുട്ട് പിൻസ് എത്ര ഉപയോഗിക്കേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇന്നത്തെ പ്രോജക്റ്റിൽ 12 എണ്ണമാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് 12 എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. 1 to 16 വരെയും ടൈപ്പ് ചെയ്യാൻ പറ്റും അതിൻ്റെ അകത്ത്. ഇനി നമുക്ക് ഈ പ്രോഗ്രാം അപ്ലോഡ് ചെയ്യാം. ഇത്രയുള്ളൂ പ്രോഗ്രാമിംഗ്. ഇനി നമുക്ക് ക്രിസ്മസ് ലൈറ്റ് ഷോന് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാം. സോഫ്റ്റ്വെയറിൻ്റെ പേര് വിക്സൺ ലൈറ്റ്സ് എന്നാണ്. ആദ്യം തന്നെ നമുക്ക് വിക്സൺ ലൈറ്റ്സ് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നതിൻ്റെ 3.9 വെർഷനാണ്. അപ്പോൾ അതിൻ്റെ 64 ബിറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം. വിൻഡോസിൽ ഇതുപോലത്തെ മെസ്സേജ് വന്നാണെങ്കിൽ റൺ എനിവേ സെലക്ട് ചെയ്യാം. അതിനുശേഷം നെക്സ്റ്റ്, ഐ അഗ്രി, നെക്സ്റ്റ്, നെക്സ്റ്റ്, ഇൻസ്റ്റാള് സെലക്ട് ചെയ്യാം. സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫിനിഷ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നോട്ട് പാഡ് ആപ്പ് ഓപ്പൺ ആവും. അതിൻ്റെ അകത്തുള്ള ബഗ്സ് എല്ലാം റിമൂവ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ് ആവാൻ തന്നെ അത് ക്ലോസ് ചെയ്യണമെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ആപ്പ് ഓപ്പൺ ആയി വരും. ഇതാണ് വിക്സൺ സോഫ്റ്റ്വെയർ. ആദ്യം തന്നെ നമുക്ക് സിസ്റ്റം കൺഫിഗറേഷനിൽ സെറ്റപ്പ് ഡിസ്പ്ലേ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് കൺട്രോളേഴ്സിൽ ചെന്നിട്ട് ജനറിക് സീരിയൽ സെലക്ട് ചെയ്യണം. അതിനുശേഷം ആഡ് സെലക്ട് ആഡ് കൊടുക്കണം. എന്നിട്ട് കൺട്രോളറിൻ്റെ നെയിം ടൈപ്പ് ചെയ്യണം. ഞാൻ ഇപ്പോൾ അഡ്വിനോയാണ് ടൈപ്പ് ചെയ്യണത്. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യണം. ഔട്ട്പുട്ട് നമ്പർ ഓഫ് ദ കൺട്രോളേഴ്സ് അത് ഞാൻ ഇപ്പോൾ 10 എണ്ണം കണക്ട് ചെയ്യാൻ വേണ്ടി 10 ടൈപ്പ് ചെയ്തിട്ട് ഓക്കെ സെലക്ട് ചെയ്താൽ മതി. അതിനുശേഷം കൺട്രോളർമാർ സെലക്ട് ചെയ്തിട്ട് സെറ്റിങ്സ് എടുക്കണം. സീരിയൽ പോർട്ട് സെറ്റിങ്സിൽ സെറ്റപ്പ് ഓർ ചെയിൻ സീരിയൽ പോർട്ട് സെലക്ട് ചെയ്യണം. അതിനകത്ത് ഇപ്പോൾ ഞാൻ അഡ്വിനോ കോം 5 കണക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ കോം 5 സെലക്ട് ചെയ്തിട്ട് ഓക്കെ സെലക്ട് ചെയ്യണം. ബാക്കിയെല്ലാം അതുപോലെ തന്നെ ഇരിക്കട്ടെ. അടുത്ത സെൻഡ് ടെക്സ്റ്റ് ഹെഡറിൽ ടിക്ക് ചെയ്തിട്ട് ഇത് സ്ക്രീനിൽ കാണുന്ന ഹെഡർ ഫയല് ടൈപ്പ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അതിനുശേഷം ഓക്കെ സെലക്ട് ചെയ്യണം. ഇനി നമുക്ക് എലമെൻസ് ഉണ്ടാക്കണം. എലമെൻസിൽ ചെന്നിട്ട് സിംഗിൾ ഐറ്റം സെലക്ട് ചെയ്യണം. അതിനുശേഷം ആഡ് സെലക്ട് ചെയ്യണം. എലമെൻറ്റ് നെയിം ഞാൻ ലൈറ്റ്സ് എന്നാണ് സെലക്ട് ചെയ്യണം. അതിനുശേഷം ഓക്കെ, നോ, സിംഗിൾ കളർ സെലക്ട് ചെയ്തിട്ട് ഓക്കെ സെലക്ട് ചെയ്യണം. പിന്നെ ഓക്കെ സെലക്ട് ചെയ്യണം. എന്നിട്ട് ലൈറ്റ്സ് എന്നാൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് എന്ന് പറഞ്ഞാൽ ബട്ട് ആഡ് സെലക്ട് ചെയ്തിട്ട് എലമെൻറ്റിൻ്റെ നെയിം ടൈപ്പ് ചെയ്യണം. ഇപ്പം ഞാൻ നിയോൺ ബൾബ് കണക്ട് ചെയ്യണം. അപ്പോൾ നിയോൺ സ്കൈ ബ്ലൂ ലൈറ്റ് ബൾബ് ടൈപ്പ് ചെയ്തിട്ട് ഓക്കെ സെലക്ട് ചെയ്ത് ഇതുപോലെ തന്നെ എൻ്റെ 10 ലൈറ്റിൻ്റെയും നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കും. ഞാൻ 10 ലൈറ്റിൻ്റെ നെയിം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ എലമെൻസും കൂടാതെ കൺട്രോളറിൻ്റെ എല്ലാ ഔട്ട്പുട്ടും കൂടി നമുക്ക് പാച്ച് സെലക്ട് ചെയ്തിട്ട് പാച്ച് എലമെൻറ്റ് നിൽക്കണം. അതിനുശേഷം ഗ്രാഫിക്കൽ വ്യൂ ചെന്നാൽ ഇതുപോലത്തെ കണക്ഷൻ കാണാൻ പറ്റും. ഇതെല്ലാം കറക്റ്റ് ആണെങ്കിൽ എൻ്റെ അർത്ഥം പാച്ചിങ് എല്ലാം സക്സസ്ഫുൾ ആയിരുന്നാണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഓക്കെ സെലക്ട് ചെയ്യണം. ഇത്രയോളം സിസ്റ്റം ഡിസ്പ്ലേ സെറ്റപ്പ്. ഇന്നൊക്കെ ഓക്കെ സെലക്ട് ചെയ്യാം. അടുത്ത നമുക്ക് ന്യൂ സീക്വൻസ് സെലക്ട് ചെയ്യാം. ഇന്നത്തേക്കോളും അഡ്വിനോ വർക്ക് ചെയ്യണത്. ഇതിൻ്റെ അകത്ത് ലൈറ്റ്സിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കണ പ്ലസ്സിൽ സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ഇരിക്കണ എല്ലാ ലൈറ്റിൻ്റെയും നെയിം വരും. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ബേസിക് ലൈറ്റിങ്സ് കാണാൻ പറ്റും.
ആൾട്ടർനേറ്റിംഗ് കാൻഡിൽ ഫ്ലിക്കർ, അതിൻ്റെ അകത്ത് ആൾട്ടർനേറ്റിംഗ് സെലക്ട് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്തിട്ട് ട്രാക്കിൽ ഇടണമെങ്കിൽ ആ ട്രാക്കിൽ വരും. അപ്പോൾ പ്ലേ ചെയ്യണ സമയത്ത് ഇതിൻ്റെ അകത്ത് കൂടി പോകണമെങ്കിൽ ആ അർഡിനോൻ്റെ ആ പിന്നോ ഓണാവും. ഇപ്പം ഞാൻ ഇത് മ്യൂസിക്കിൻ്റെ ചെയ്യണം, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മ്യൂസിക് ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ട് ചെയ്യാം. അതിനുവേണ്ടി മ്യൂസിക് ഐക്കൺ സെലക്ട് ചെയ്തിട്ട് മ്യൂസിക് സെലക്ട് ചെയ്തിട്ട് ഓക്കെ സെലക്ട് ചെയ്യാം. കുറച്ച് നേരം കഴിയുമ്പോൾ മ്യൂസിക് ഇതിൻ്റെ അകത്തേക്ക് ഇമ്പോർട്ട് ആവും. മ്യൂസിക് ഇപ്പം ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഇതിൻ്റെ ബീറ്റ്സ് എല്ലാം സിമ്പിളായിട്ട് അറിയാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ അകത്ത് ബീറ്റ് ബാർ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ ബീറ്റിൻ്റെ അവിടെ ഓരോ ബാർസ് വരും. അപ്പോൾ അത് വെച്ച് നമുക്ക് സിമ്പിളായിട്ട് ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ആദ്യം തന്നെ ടൂൾസിൽ ചെന്നിട്ട് ഓഡിയോസ് ചെന്നിട്ട് ബീറ്റ് ബാർ ഡിറ്റക്ഷൻ സെലക്ട് ചെയ്യണം. കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ഒരു പോപ്പപ്പ് ബാർ വരും. അതിനകത്ത് ബാർസ് സെലക്ട് ചെയ്യണം, ബീറ്റ് കൗണ്ട്സ് സെലക്ട് ചെയ്യണം, പിന്നെ ബീറ്റ് സ്പ്ലിറ്റ്സും സെലക്ട് ചെയ്തിട്ട് ജനറേറ്റർ സെലക്ട് ചെയ്യാം. ഇപ്പോൾ മാർക്സ് ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കണേണ്. ഇനി നമുക്ക് ഈ ഫയല് സേവ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ആൾട്ടർനേറ്റിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷന് സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ലൈനിൽ വലിച്ചിടാം. ഇനി നമുക്ക് എത്ര നേരം കത്തിക്കിടന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ബാർ എത്ര നേരം എത്ര അടുപ്പിക്കണം അതിൻ്റെ അതനുസരിച്ച് ഇത് അത്ര നേരം കത്തോളും. കൂടുതൽ വലിക്കാൻ അത്ര നേരം കത്തിക്കൊണ്ടിരിക്കും, അല്ലാണ്ടാണെങ്കിൽ അത്ര നേരം കുറഞ്ഞ് കത്തോളും. ബാക്കിയുള്ള ഓപ്ഷൻസ് ഇപ്പോഴത്തെ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യില്ല, ആകെ ആൾട്ടർനേറ്റീവ് മാത്രം വർക്ക് ചെയ്യുള്ളൂ. പിന്നെ ചേസും കൂടി ഒരു ഓപ്ഷൻ ഉണ്ട്. ചേസിൽ പറഞ്ഞാൽ എല്ലാ ലൈറ്റും ഇത്രയും കറക്റ്റ് ഇൻ്റർവെല്ലിൽ ഈക്വലായിട്ട് കത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ഫസ്റ്റത്തെ ഫസ്റ്റ് നിയോൺ സ്കൈ ബ്ലൂ കത്തിയിട്ട് പിന്നെ ഗ്രീൻ കത്തും പിന്നെ പിങ്ക് കത്തും അതുപോലത്തെ ഒരു ഓർഡറിലേക്കും പോണത്. ഇത്രയുള്ളൂ ഇതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാനും. ഇനി നമുക്ക് ഇതിനനുസരിച്ചൊരു മ്യൂസിക് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം ചെയ്ത് ഞാൻ ഒരു മ്യൂസിക്കിൽ ആൾട്ടർനേറ്റിംഗ് സെറ്റിംഗ് വെച്ച് ഇതുപോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ബ്രെഡ് ബോർഡിൽ LED നിർത്തിയിട്ട് അഡ്വിനായിട്ട് കണക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ജമ്പർ വയറെല്ലാം കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ജമ്പർ വയറിൻ്റെ അടുത്ത എൻ്റെ അഡ്വിനോട്ട് കണക്ട് ചെയ്യാം. ഇതിൻ്റെ കണക്ഷൻ എല്ലാം കണക്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അഡ്വിനോ വീണ്ടും സോഫ്റ്റ്വെയറിലേക്ക് കണക്ട് ചെയ്യണ സമയത്ത് സെറ്റപ്പ് ഡിസ്പ്ലേ പോയിട്ട് വീണ്ടും അഡ്വിനോ കണക്ട് ചെയ്യണം സോഫ്റ്റ്വെയറായിട്ട്. ഇപ്പോൾ അഡ്വിനോ സോഫ്റ്റ്വെയറായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. ഞാൻ 10 സെക്കൻഡ് ഡിലേ വെച്ചായിരുന്നു പാട്ട് തുടങ്ങുന്നതിന് മുമ്പ്. ഇപ്പൊ പാട്ട് തുടക്കം മുതൽ പോയിട്ട് അവസാനം എത്തിയാൽ അവിടെ എൻഡ് ചെയ്യും, തിരിച്ച് ലൂപ്പിലേക്ക് വരൂല. ഇപ്പൊ ലൂപ്പായിട്ട് വർക്ക് ചെയ്യാനാണെങ്കിൽ കീബോർഡ് F9 സെലക്ട് ചെയ്താൽ മതി. സോഫ്റ്റ്വെയർ ഇല്ലാണ്ട് അഡ്വിനോക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അഡ്വിനോയിൽ വെറുതെ 5 വോൾട്ട് കൊടുക്കണമെങ്കിൽ ഇതുപോലത്തെ ഒരു സീക്വൻസി കത്തിക്കൊണ്ടിരിക്കും. DC ലൈറ്റ് സ്വിച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതുപോലത്തെ ഒരു മോസ്ഫെറ്റ് അല്ലെങ്കിൽ ഡാർലിംഗ്ടൺ ട്രാൻസിസ്റ്ററാണ് ഉപയോഗിക്കാൻ പോകുന്നത്. മോസ്ഫെറ്റ് അഡ്വിനോട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ഇതാണ് ഈ കാണുന്നതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. AC അല്ലെങ്കിൽ ഹൈ ലോഡ് ലൈറ്റ് ഞാൻ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന റിലേ ആണ്. ഇത് 2 ചാനൽ റിലേ മോഡ്യൂളാണ്. ഓൺലൈനിൽ നമുക്ക് 16 ചാനൽ വരെയും സിംഗിൾ PCBയിൽ ഓർഡർ ചെയ്യാൻ പറ്റും. റിലേ അഡ്വിനോ കണക്ട് ചെയ്യാനുള്ള സർക്യൂട്ട് ഡയഗ്രാം ഇത്. ഇത് ഞാൻ ഒറ്റക്കൻ അസംബ്ലി എടുത്ത റിലേ മോഡ്യൂളാണ്. 220 വോൾട്ട് AC സ്വിച്ച് ചെയ്യാൻ വേണ്ടി ഇതൊരു 3 ചാനൽ റിലേ മോഡ്യൂളിൻ്റെ സർക്യൂട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇഷ്ടമുള്ള അത്ര ചാനലിലെ റിലേ മോഡ്യൂളാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊന്നെങ്കിൽ റിലേ ബോർഡ് വാങ്ങിക്കാനും പറ്റും, അല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഉണ്ടാക്കിയെടുക്കാനുള്ള സർക്യൂട്ട് ഡയഗ്രാം ഇവിടെ കാണാൻ പറ്റും.
ഇന്നത്തെ പ്രൊജക്റ്റ് ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഇതുപോലെ തന്നെ ഇയർ ലൈറ്റ്സ് ആണ്. ഇതിന്റെ വർക്കിംഗ് വോൾട്ടേജ് 12 വോൾട്ട് ആണ്. ഇനി നമുക്ക് വീട് മുഴുവൻ ഇലുമിനേഷൻ ചെയ്തിട്ട് അതിന്റെ ഔട്ട്പുട്ട് എല്ലാം അഡ്രിനോട്ട് കണക്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ഇട്ട് പിന്നെയും കാണാം. ബൈ.